ഏപ്രിൽ 22 വിശുദ്ധ സോത്തർ മാർപ്പാപ്പയും വിശുദ്ധ കായൂസ് മാർപ്പാപ്പയും. അവതാരത്തിന്റെ പാപ്പ എന്ന് കൊറിന്തിലെ മെത്രാനായ ഡൈനീഷ്യസ് വിശേഷിപ്പിച്ചിരുന്ന സോത്തർ ഇറ്റലിയിലെ ഫോണ്ടിയിൽ ജാതനായി. സോത്തർ എന്ന നാമത്തിന്റെ അർത്ഥം വിമോചകൻ എന്നാണ്. വിശുദ്ധ അനിസേത്തൂസ് പാപ്പയുടെ പിൻഗാമിയാണ് വിശുദ്ധ സോത്തർ. ഒരു പിതാവിന്റെ സ്നേഹത്തോടുകൂടി മധുരമായ പ്രഭാഷണങ്ങൾ ചെയ്തും സർവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചിരുന്നു. കഴിവുപോലെ എല്ലാവരെയും സഹായിച്ചുവരുന്നു. കൊറിന്തിലെ സഭയ്ക്ക് ചെയ്ത വമ്പിച്ച സഹായം വിശുദ്ധ ഡയോണീഷ്യസ് ശ്ലാഘിച്ചു കാണുന്നുണ്ട്. മൊന്തനൂസിന്റെ പാഷ്ണതയെ അദ്ദേഹം എതിർത്തു. സോത്തർ മാർപ്പാപ്പയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആദിമകാലം മുതൽക്കുള്ള റോമാ മെത്രാന്റെ പ്രാമുഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4 കൊല്ലത്തെ തിരുസഭാ ഭരണത്തിന് ശേഷം രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് പാരമ്പര്യം. വിചിന്തനം: ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി പീഡനം സഹിച്ചവരെ സോത്തർ മാർപ്പാപ്പ ആശ്വസിപ്പിച്ചു, അവരുടെ ആശ്രിതർക്ക് സഹായം നൽകി. സ്നേഹം സഹിക്കുന്നു, സഹായിക്കുന്നു. വിശുദ്ധ കായൂസ് മാർപ്പാപ്പ: സലോണയിൽ ജനിച്ച കായൂസ് പാപ്പ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ ഒരു ചർച്ചക്കാരനായിരുന്നു. വിശുദ്ധ എവിറ്റിക്യൂസ് പാപ്പയുടെ പിൻഗാമിയായി 283 December 17 മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്ത കായൂസ് പാപ്പ 2 കൊല്ലമാണ് സമാധാനം അനുഭവിച്ചിട്ടുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസ് തുടങ്ങിയ രക്തസാക്ഷികൾക്ക് പ്രോത്സാഹനം നൽകിയത് കായൂസ് മാർപ്പാപ്പയാണ്. 12 കൊല്ലത്തെ ഭരണത്തിന് ശേഷം 296 April 21 കായൂസ് മാർപ്പാപ്പ ദിവംഗതനായി. എങ്കിലും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിചിന്തനം: നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുമുട്ടുന്ന എതിർപ്പുകളെയും മർദ്ദനങ്ങളെയും പരിപൂർണ താപത്വത്തിലെ പ്രതിബന്ധങ്ങളായി നാം കരുതുന്നുണ്ടാകാം. അവ കുരിശുകളും മുള്ളുകളുമാണ്. എന്നാൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന സുഹൃതസുമങ്ങൾ സുന്ദരങ്ങളും സുരഭിരങ്ങളുമാണ്. നന്മനസോടെ സഹിക്കണം.